ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വർഷത്തെ ന്യൂ ഇയർ ആകുകയാണ്, 2022 ജനുവരി മാസം 1st ആകുകയാണ്. അപ്പോൾ ആ 2022 ജനുവരി മാസത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഏതൊക്കെ രീതിയിലുള്ള ഫലങ്ങളാണ് ഉണ്ടാകുക, ഈ ഒരു വിഷയം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. പൊതുവിൽ കുറേ അനുകൂലമായ ഫലങ്ങൾ കുറേയേറെ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഈ കൊറോണയുടെയൊക്കെ കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒമിക്രോൺ വന്നിട്ടുണ്ട്. എന്നാൽ പോലും അത് 2022 നമ്മുടെ ജ്യോതിഷപരമായിട്ട് എങ്ങനെയായിരിക്കും ഓരോ നക്ഷത്രക്കാർക്കും അനുഭവങ്ങൾ ഉണ്ടാകുക, അവരുടെ ജാതകം അനുസരിച്ചിട്ട് ചില മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, എന്നാൽ പോലും പൊതുവിൽ ഒരു അനുഭവ ഫലങ്ങൾ എങ്ങനെയൊക്കെ കിട്ടും എന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് 2022 എങ്ങനെയിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ അശ്വതി നക്ഷത്രക്കാരെ ഭരിക്കുന്നത് ചൊവ്വയാണ്. ഇവർ മേടൻ രാശിക്കാരാണ്. ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം ആദ്യ ഭാഗങ്ങളൊക്കെ കുറച്ച് ഗുണസമ്മിശ്രമായിട്ടായിരിക്കും. കുറച്ച് ധനപരമായിട്ടുള്ള പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ പുതിയ ജോലിക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പലവിധത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. സാമ്പത്തികത്തിൻ്റെ വിഷയങ്ങളിൽ ആരംഭത്തിൽ തന്നെ കുറച്ചേറെ നേട്ടങ്ങളാണ് അവർക്കുണ്ടാകുക. അപ്പോൾ ഒരു സമ്മിശ്രമായ ഫലങ്ങൾ തന്നെ നമുക്ക് കിട്ടും. ഇവർക്ക് ജനുവരി പകുതി മുതൽ മാർച്ച് മാസം വരെ കരിയറിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. സാമ്പത്തിക സ്ഥിതി അശ്വതിക്കാർക്ക് പൊതുവിൽ മികച്ചതായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയധികം ഒരു സമാധാനം അങ്ങനെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടാകും. പ്രണയ വിഷയങ്ങളിലാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. സെപ്റ്റംബർ 16 മുതൽ നവംബർ 9 വരെയുള്ള യാത്രകൾ അശ്വതി നക്ഷത്രക്കാരെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ കുടുംബ ബന്ധങ്ങളിലൊക്കെ മികച്ചു നിൽക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. വളരെയധികം ശ്രദ്ധയോടും കൂടിയിട്ട് വേണം നമ്മൾ എല്ലാവരോടും സംസാരിക്കുകയും എടുക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രവർത്തന രംഗങ്ങളിൽ, കർമ്മ മേഖലകളിൽ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഏതാണ്ട് മെയ് മുതൽ ജൂൺ മാസം വരെയൊക്കെ കാര്യങ്ങൾ കുറച്ച് അനുകൂലമായിട്ട് വന്നു തുടങ്ങിക്കൊണ്ടേയിരിക്കും. പിന്നീട് നമുക്കതൊരു നല്ല മാറ്റത്തിലേക്ക് വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവരെയൊക്കെ ആ സമയത്തൊക്കെ അത് സാധിക്കാനും സാധ്യതയുണ്ടാവും. വിദേശത്ത് തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കാറിടെ ഉണ്ടാവും. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടം കൂടായിരിക്കും ആ മെയ് ജൂൺ മാസം മുതൽ അങ്ങോട്ട്. വിദ്യാർത്ഥികൾക്കും കുറച്ച് ആ സമയത്ത് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയും. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും ആ സമയത്ത് കർമ്മരംഗത്ത് വളരെയധികം ഗുണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏറെ ശ്രമിച്ചിട്ടും നടക്കാത്ത പല കാര്യങ്ങളും ആ വർഷം പകുതിക്ക് ശേഷം നടക്കും എന്ന ഒരു വിശ്വാസം ഇതിലുണ്ട്. എന്തായാലും 2022 അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷം പകുതി മുതൽ നല്ല മികച്ച ഒരു സമയമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീട് ഭരണി നക്ഷത്രക്കാരാണ്. ഇവർക്ക് ഗുണദോഷമായിട്ടുള്ള സമ്മിശ്ര ഫലങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നതായിട്ടാണ് കാണുക. ആദ്യം ഗുണകരമായിട്ടുള്ള ഒരു തുടക്കം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടാകും. തൊഴിൽ രംഗത്ത് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി കൈവരിക്കാൻ ഇടവരാം. അതുപോലെ നൂതനമായിട്ടുള്ള സംരംഭങ്ങളൊക്കെ തുടക്കം കുറിക്കാൻ സാധിക്കുകയും ചെയ്യാം. ജീവിതത്തിൽ സുപ്രധാനങ്ങളായിട്ടുള്ള പല മാറ്റങ്ങളുടെയും ഒരു കാലഘട്ടമായിരിക്കാനാണ് ഇട. ഈ വർഷാരംഭം അങ്ങനെയുള്ള നല്ല ഗുണങ്ങളൊക്കെ പലതും നമുക്ക് തരും. വിദ്യാർത്ഥികളും കലാകാരന്മാരും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പുരോഗതി ഉണ്ടാക്കുന്ന കാലമായിട്ട് തന്നെ കരുതണം. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വർഷം പകുതി തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് യാത്രാക്ലേശവും അലച്ചിലും ഒക്കെ വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ വർദ്ധിക്കാം. അതുപോലെ തന്നെ ഈ ഭരണി നക്ഷത്രക്കാരുടെ ഗ്രഹം ശുക്രനാണ്. ഇവരും മേടൻ രാശിക്കാർ തന്നെയാണ്. 2022 ജനുവരി 17 മുതൽ മാർച്ച് വരെയുള്ള ആ ഒരു കാലയളവിൽ വളരെയധികം സാമ്പത്തികമായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറയണം. പണത്തിൻ്റെ ഇടപാടുകൾ നടത്തുമ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. നമുക്ക്
ഗുണങ്ങളുണ്ടാവാനായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ അത് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ചെറിയ രീതിയിൽ അലട്ടാനുള്ള സാധ്യതയും ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുറച്ച് ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ ഡോക്ടർമാരെയൊക്കെ സമീപിക്കേണ്ടതാണെങ്കിൽ അത് സമീപിക്കുക തന്നെ ചെയ്യുകയും വേണം. പ്രണയിക്കുന്ന വിദ്യാർത്ഥികൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണെന്നാണ് പറയുക. 2022 വളരെ ഗുണകരമായിരിക്കും. വിവാഹത്തിൽ വരെ എത്താനുള്ള ഒരു സാധ്യതയും അതുണ്ടാക്കുകയും ചെയ്യും. പണം കടം കൊടുക്കുകയോ കടം വാങ്ങുകയോ ചെയ്യുന്ന സമയത്തും വളരെയധികം ശ്രദ്ധിക്കണം. എന്തായാലും 2022 കുറച്ച് ഗുണവും ദോഷവും സമ്മിശ്രമായിട്ട് കലർന്നു തന്നെ ഭരണിക്കാരെ അനുഭവിക്കാൻ ഇടയുണ്ട്. പിന്നീട് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ ഗ്രഹം സൂര്യനാണ്. അതുപോലെ തന്നെ ഇവരുടെ രാശി മേടൻ രാശി എടവൻ രാശിയിലൂടെ ഇടകലർന്നു നിൽക്കുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക. കാർത്തിക നക്ഷത്രക്കാരൻ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് പൊതുവേ നമുക്ക് 2022 പറയേണ്ടത്. ഇടവക്കൂറുകാർക്ക് കൂടുതൽ ഗുണഫലങ്ങളുണ്ട്. എന്നാലും കാര്യങ്ങൾ വളരെയധികം മികച്ച അവസരങ്ങളൊക്കെ ഇവരെ തേടിയെത്താനുള്ള സാധ്യത ഇടവക്കൂറുകാർക്ക് പ്രത്യേകമായിട്ട് പറയണം. അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഇവർക്ക് വന്നു ചേരാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയും ഇവരെ കൈവരിക്കാനിടയുണ്ട്. ഏത് കാര്യത്തിലും വളരെ ശ്രമിച്ചാൽ നല്ല സാധ്യത ഇവരുടെ മുന്നിൽ തെളിഞ്ഞു വരികയും ചെയ്യും. പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാനും ഇടവരും. അന്യദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും നേട്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ തൊഴിലിൽ കർമ്മ മേഖലകളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ആൾക്കാർക്ക് സ്ഥാനക്കയറ്റം അതുപോലെ തന്നെ അനുകൂലമായിട്ടുള്ള സ്ഥാനമാറ്റം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ കാർത്തിക നക്ഷത്രക്കാരായിരിക്കുന്ന വീട്ടമ്മമാർക്ക് അവരെ ദീർഘകാലമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനുള്ള ഇടയും വരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും നേട്ടങ്ങളുണ്ടെന്നാണ് നമ്മൾ കാണുന്നത്. അതുപോലെ നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും 2022. അവർക്ക് പുതിയ ജോലികളൊക്കെ ലഭിക്കേണ്ടവർക്ക് അതും ജീവിക്കും. കുടുംബാംഗങ്ങളുമായിട്ട് കലഹം ഉണ്ടാകാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കൂടുതൽ പ്രശ്നത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാനും അത് ഇടയുണ്ടാക്കും. കുടുംബത്തിലെ സ്വസ്ഥതക്കുറവ് നമുക്ക് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കാനും ഇടയുണ്ടാവും. ഫെബ്രുവരി മാസത്തിൻ്റെ അവസാന സമയം മുതൽ എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതൊക്കെ തിരിച്ചു കിട്ടാനുള്ള ഒരു സാഹചര്യം വന്നു തരാം. വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയമൊന്നും അത്ര അനുകൂലമായിരിക്കുകയില്ല. പ്രത്യേകിച്ച് മേടക്കൂറുകാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ ആ സമയത്ത് പറയാൻ കഴിയില്ല. ഫെബ്രുവരി 19 മുതൽ ഏപ്രിൽ 11 വരെ കുറച്ചേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ 2022 പൊതുവിൽ കുറച്ച് മികച്ച സമയമായിട്ട് വരും. മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു സമയം കൂടാണ് ബിസിനസ്സുകാർക്ക്. കാര്യം എന്നാലും അനുകൂലമാണെങ്കിൽ പോലും പണപരമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാനസികമായിട്ടുള്ളൊരു സമ്മർദ്ദത്തിന് അത് ഇടയാക്കുകയും ചെയ്യും. നവംബർ 5 മുതൽ വർഷാവസാനം വരെ കാർത്തിക നക്ഷത്രക്കാരെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാലമാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ഇടവക്കൂറുകാരെ കുറച്ച് ശ്രദ്ധിക്കേണ്ടത് നല്ലതായിരിക്കും. പിന്നീട് രോഹിണിയാണ്. ഈ രോഹിണി നക്ഷത്രത്തിൻ്റെ ഗ്രഹം എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ഇവരുടെ രാശി ഇടവരാശിയാണ്. പൊതുവേ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് കാണുന്നത്. തൊഴിലരംഗത്ത് കുറച്ച് മന്ദത ഫീൽ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകും. പുതിയ പൊതുവേ ഒരു ആ ഒരു ജോലിക്കാരെ സംബന്ധിച്ചത്ര ഒരു അനുകൂലമായിട്ടുള്ള സമയമായിരിക്കത്തില്ല. വിദ്യാർത്ഥികളാണെങ്കിൽ പോലും പഠന നിലവാരം നിലനിർത്തുവാനായിട്ട് വളരെയധികം കഠിനമായിട്ട് പരിശ്രമം ചെയ്യേണ്ട ഒരു സാഹചര്യവും വരാം. അതുപോലെ തന്നെ ഗുണകരമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചില സ്ഥലം മാറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പം കിട്ടാൻ ഇതിനിടയ്ക്കേണ്ടതുണ്ടാവും. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും. ഏതാണ്ട് ഫെബ്രുവരി 11 മുതൽ ഏപ്രിൽ 15 വരെ ജോലിക്കാര്യത്തിൽ പല കാര്യങ്ങളിലും ഗുണങ്ങൾ വിജയം നമുക്ക് നേടിത്തരുന്ന ഒരു കാലമാണെന്ന് പറയണം. ജൂൺ 16 മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയം കുറച്ച് മികച്ച അനുഭവങ്ങളൊക്കെ രോഹിണിക്കാർക്ക് ഉണ്ടാക്കി തരികയും ചെയ്യും. വിദേശ യാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും. സർക്കാർ ജോലിക്കാരെ സംബന്ധിച്ച് മികച്ച അവസരങ്ങളൊക്കെ തേടിയെത്തുന്നുണ്ട്. എങ്കിലും വളരെയധികം ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഈ സമയത്തുണ്ടാകാം. പ്രണയ ജീവിതത്തിലാണെങ്കിലും കുറച്ച് വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ടാവാം. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിലും ഈ രോഹിണിക്കാർക്ക് രാഹു അവരുടെ ലഗ്നരാശിയിൽ തന്നെ നിൽക്കുന്ന സമയമായതുകൊണ്ട് ആരോഗ്യപരമായിട്ടും കുറച്ച് ശ്രദ്ധിക്കേണ്ട കാലമായിരിക്കും.
പിന്നീട് മകയിര നക്ഷത്രമാണ്. ഇവരുടെ ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ്. മകയിര ഇടവത്തിലും മിഥുനത്തിൽ കൂടെ നിൽക്കുന്ന നക്ഷത്രമാണ്. അതുപോലെ തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ ഈ പറഞ്ഞ മകയിര നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. തൊഴിൽപരമായിട്ട് കുറച്ചൊരു മന്ദത ഫീൽ ചെയ്യുന്ന കാലമായിരിക്കും. കച്ചവടക്കാരെ സംബന്ധിച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് തൊഴിൽ സംബന്ധമായിട്ട് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും. വിവാഹാദി കാര്യങ്ങളിലൊക്കെ തീരുമാനം ഉണ്ടാകുന്ന കാലമാണ്. കുടുംബത്തിലും പല അനുകൂലമായിട്ടുള്ള അനുഭവങ്ങളും അത് ഗുണപരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വീട്ടമ്മമാരെ സംബന്ധിച്ചും അവർക്ക് കാലങ്ങളായിട്ട് കാത്തിരുന്ന പല കാര്യങ്ങളും സാധിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം. എന്നാലും ഇവർ ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ വീട്ടമ്മമാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. വർഷത്തിൻ്റെ തുടക്കത്തിൽ പലപ്പോഴും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അലട്ടാനുള്ള സാധ്യത ഉണ്ടാവും. ഫെബ്രുവരി 14 മുതൽ മെയ് വരെയുള്ള സമയം കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലമായിരിക്കും. സെപ്റ്റംബർ 26 മുതൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് വീണ്ടും മെയ് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 26 മുതൽ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധ വേണം. എല്ലാവരും ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഡോക്ടറെ കാണേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അത് കാണുന്നതും ആവശ്യമാണ്. ഒരു വിദേശ രാജ്യത്തേക്കുള്ള സന്ദർശനങ്ങൾക്കുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് മുന്നിൽ വരാം. അതെടുക്കുന്നതിനകത്ത് ദോഷം വരാനുള്ള സാധ്യതയില്ല. പ്രണയ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലും കവിതാക്കൾ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു വർഷമായിരിക്കും 2022. പിന്നീട് തിരുവാതിര നക്ഷത്രക്കാരാണ്. ഇവരുടെ ഗ്രഹം എന്ന് പറയുന്നത് രാഹുവാണ്. ഇവരുടെ രാശി മിഥുനരാശിയാണ്. ഇവർക്കും ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടാകുക. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ നമ്മളെ ഒരു എരഞ്ഞ അവസ്ഥ അല്ലെങ്കിൽ മന്ദഗതിയിലായിരിക്കും ഉണ്ടാകുക. പുതിയ സംരംഭത്തിനൊന്നും പറ്റിയൊരു സമയമല്ല 2022. വിദ്യാർത്ഥികൾ പഠന നിലവാരം നിലനിർത്തുന്നതിന് വളരെയധികം കഠിനമായിട്ട് പരിശ്രമിക്കേണ്ട ഒരു കാലം കൂടിയായിരിക്കും. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും തൊഴിൽരംഗത്ത് പല രീതിയിലുള്ള പ്രതികൂലമായിട്ടുള്ള അവസ്ഥകളും വന്നുവിടാനുള്ള സാധ്യതയും 2022 ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിവാഹ വിഷയങ്ങളിലും കുറച്ച് കാലതാമസമൊക്കെ ഉണ്ടാകാനുള്ള ഇടയും ഉണ്ടാകാം. ജോലി അന്വേഷിക്കുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു മികച്ച സമയമായിരിക്കും. പുതിയ ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടാകാൻ ഇടയുണ്ട്. കൂടാതെ ഈ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് വളരെയധികം നമ്മൾ ശ്രദ്ധയോടുകൂടി പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകണം. അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലം കൂടാണ്. സാമ്പത്തികമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പായിട്ട് വളരെയധികം ചിന്തിച്ച് മാത്രം നമ്മൾ തീരുമാനം എടുക്കണം. നവംബർ മുതൽ വർഷാവസാനം വരെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഉയർച്ച ഉണ്ടാകാനിടയുണ്ട്. എന്നാലും വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലം തന്നെ ആയിരിക്കും 2022. പിന്നീട് പുണർവം നക്ഷത്രമാണ്. ഇതിനെ ഭരിക്കുന്ന ഗ്രഹം വ്യാഴമാണ്. അതുപോലെ തന്നെ മിഥുനം കർക്കിടകം എന്നീ രാശികളിലാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവർക്ക് കുറച്ച് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വേണം പറയാനായിട്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടാനുള്ള സാധ്യത ഈ വർഷം ഉണ്ടാവാം. കച്ചവടക്കാരെ സംബന്ധിച്ചും കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് കർമ്മരംഗത്ത് പുരോഗതിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പല നേട്ടങ്ങളും ഇവർക്ക് 2022 കൈവരും. നൂതനമായിട്ടുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങാനും ഇവർക്ക് 2022 കഴിയും എന്നുള്ളതിന് സംശയമില്ല. വിദ്യാർത്ഥികൾക്ക് പഠനമായിട്ട് വിഷയങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലം കൂടിയായിരിക്കും. വർഷത്തിൻ്റെ ആരംഭ മാസങ്ങളിൽ ഒരു ഉയർച്ച താഴ്ചകളൊക്കെ നമുക്ക് ഉണ്ടാകാം. എന്തിനും കുറച്ച് ജാഗ്രത പാലിച്ച് തന്നെ മുന്നോട്ട് പോയാൽ കൂടുതൽ നമ്മൾ താഴ്ന്നു പോകാതിരിക്കാൻ പറ്റുന്ന ഒരു കാലമായിരിക്കും 2022. ഫെബ്രുവരി 11 മുതൽ ഏതാണ്ട് ജൂൺ വരെയുള്ള കാലയളവ് ബിസിനസ്സിലൊക്കെ നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലമായിട്ടാണ് തീരുക. ഈ കാലയളവിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ വർദ്ധിക്കാം. അതുപോലെ വിവാഹ വിഷയങ്ങളിലൊക്കെ മികച്ച നേട്ടങ്ങൾ നമുക്ക് നടക്കാതെ വിവാഹം നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള വിവാഹങ്ങളൊക്കെ വരാനൊക്കെ ഉള്ള സാധ്യത ആ സമയത്തുണ്ടാവാം. ജൂലൈ 14 മുതൽ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലമായിരിക്കും. അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും കുറച്ച് മികച്ച ഫലങ്ങളായിരിക്കും ഈ വർഷം ഉണ്ടാകുക. കവിതാക്കളെ സംബന്ധിച്ചും അവരുടെ വിവാഹ വിഷയങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യതയും 2022 ആദ്യ ഭാഗങ്ങളിലൊക്കെ തന്നെ സാധിക്കാനുള്ള സാധ്യതയുണ്ടാകാം. പിന്നീട് പൂയാണ്. പൂയ നക്ഷത്രത്തിന് ശനിയാണ് അതിൻ്റെ ഗ്രഹം. അതുപോലെ തന്നെ കർക്കിടക രാശിയിലാണ് ഈ പൂയം സ്ഥിതി ചെയ്യുന്നത്.
പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് പൂയത്തിനുള്ളത്. തൊഴിൽ രംഗത്ത് പൊതുവെ ഒരു മന്ദഗതി നിലനിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകാം. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടം വരാതെ സൂക്ഷിക്കേണ്ട കാലമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വളരെ കാര്യമായിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുന്ന കാലമായിരിക്കും. വിദ്യാർത്ഥികളുടെയും കാലം പ്രതികൂലമായിട്ടാണ് കാണുക. അതുകൊണ്ട് അവരും കഠിനമായിട്ട് തന്നെ പരിശ്രമിക്കേണ്ട ആവശ്യമുണ്ട്. വളരെ കാര്യമായിട്ട് പ്രയത്നിച്ചെങ്കിൽ മാത്രമേ അവർക്ക് വിജയങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയൂ. പലപ്പോഴും എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊരു കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാത്ത പോലെ ആയിരിക്കും നമ്മൾ ഈ സമയത്ത് പെരുമാറാനുള്ള സാധ്യത. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ജോലി ചെയ്യുന്നതിൽ എന്നാലും അവർ വിട്ടുവീഴ്ചയൊന്നും കാണിക്കാനുള്ള സാധ്യതയില്ല. ഫെബ്രുവരി 17 മുതൽ ഏത് കാര്യവും നമുക്ക് മുടക്കമില്ലാതെ തന്നെ മുന്നോട്ട് പോകാനും കഴിയും. കൂടാതെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ ആ സമയത്തൊരു സാധ്യതയുണ്ട്. ഫെബ്രുവരി 17 മുതലുള്ള 2-3 മാസക്കാലത്തേക്ക്. ജൂൺ പകുതി മുതൽ ജോലിക്കായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർക്കും ജോലി കിട്ടുന്ന ഒരു കാലമാകാനാണ് സാധ്യത. വർഷാവസാനം നമ്മൾ പലപ്പോഴും മാറാതെ നിൽക്കുന്ന രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഒന്ന് മാറുമോ, അല്ലെങ്കിൽ അതിനൊരു രോഗത്തിൻ്റെ ശമനത്തിന് ഒരു അനുകൂലമായ സ്ഥിതിയൊക്കെ നമുക്ക് വന്നു ഭവിക്കാനുള്ള ഇടയും ഉണ്ടാകാം. പിന്നീട് ആയില്യം നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തെ ഭരിക്കുന്നത് ബുധനും അതിൻ്റെ രാശി കർക്കിടകവും തന്നെയാണ്. അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ ആയില്യക്കാർക്ക് ജീവിതത്തിലുണ്ടാകാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്ന കാലമാണ്. നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും സാധിക്കുന്ന കാലമായിരിക്കും. വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഉയർച്ചകളും മാറ്റങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. എന്നാൽ കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മാതാവ്, പിതാവ്, ഗുരുജനങ്ങൾ അങ്ങനെയുള്ള മുതിർന്ന ആൾക്കാർക്ക് രോഗദുരിതങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് നമ്മളെ മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കാനുള്ള സാധ്യതയും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഊഹ കച്ചവടങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ലാഭങ്ങൾ കിട്ടാനുള്ള ഒരു സാധ്യത 2022 പറയപ്പെടുന്നുണ്ട്. കൂടാതെ രഹസ്യ വഴികളിൽ കൂടെ നമുക്ക് പണമൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് ദോഷങ്ങൾക്കൊക്കെ ഇടയുണ്ടാക്കാനും സാധ്യതയുണ്ട്. ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെ കുടുംബത്തിൽ കുറച്ച് സന്തോഷങ്ങളും സമാധാനമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ജോലിസ്ഥലത്ത് നമ്മൾ ഒരു കാരണവശാലും ഈ സമയത്ത് അശ്രദ്ധ കാണിക്കാൻ പാടില്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ജൂലൈ മാസം മുതൽ നവംബർ വരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം മാനസികമായിട്ടിങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഈശ്വര പ്രാർത്ഥന കൂടുതൽ ചെയ്യണം. മെഡിറ്റേഷനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സമാധാനം നേടാനായിട്ട് ശ്രമിക്കണം. ഈ വർഷം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കുറച്ച് നല്ല അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ്. കവിതാക്കളെ സംബന്ധിച്ചും കുറച്ച് അനുകൂലമായ മാറ്റങ്ങളും വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് മകനാണ്. മകൻ നക്ഷത്രത്തെ ഭരിക്കുന്നത് ബുധനാണ്. അതുപോലെ തന്നെ ചിങ്ങൻ രാശിയിലാണ് മകൻ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവർക്കും അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളും രാജയോഗപ്രദം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഇവർക്ക് കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് ഗുണാത്മകമായിട്ടുള്ള പരിവർത്തനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്കുണ്ട്. കച്ചവടം നടത്തുന്ന ആൾക്കാർ, ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് നല്ല നേട്ടങ്ങളൊക്കെ ലഭിക്കാനും ഇടയുണ്ട്. പുതിയ പ്രവർത്തന മേഖലയിലേക്കൊക്കെ ഇവർക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും ഇവർക്ക് പഠന പുരോഗതിയിൽ നല്ല രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലമായിരിക്കാം 2022. ഇവർക്ക് പൊതുവിൽ എല്ലാ കാര്യങ്ങളും എപ്പോഴും അനുകൂലമായിരിക്കുന്ന ഒരു കാലമായിട്ടാണ് 2022 പറയേണ്ടത്. വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നല്ല മികച്ച നേട്ടങ്ങളൊക്കെ തേടി വരാനുള്ള സാധ്യതയുണ്ടാകും. കുടുംബത്തിൽ നമ്മൾ സമാധാനവും സ്വസ്ഥതയും ഒക്കെ കുറച്ച് വെല്ലുവിളികളൊക്കെ ഉണ്ടാക്കുന്ന കാലമാണ്. എന്നാലും നമുക്കതൊക്കെ പരിഹരിക്കാനുള്ള സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ വരികയും ചെയ്യും. അതുപോലെ തന്നെ മൂന്നാമതൊരാളുടെ തീരുമാനത്തിന് അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ആരോഗ്യപരമായിട്ട് കുറച്ച് മെച്ചപ്പെടുന്ന ഒരു കാലമായിരിക്കും. പ്രണയ ജീവിതത്തിലും വളരെ മനോഹരമായിട്ടുള്ള ദിനങ്ങൾ കവിതാക്കൾക്ക് കിട്ടുന്ന കാലമായിരിക്കും. സെപ്റ്റംബർ മുതൽ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുകയോ എടുക്കുകയോ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യവും വരാനുള്ള ഇടയുണ്ട്. അതുപോലെ ജീവിതത്തിൽ നമുക്ക് കഴിയുന്നത്ര സമാധാനത്തോടു കൂടിയിട്ട് കഴിയാവുന്ന ഒരു വർഷം കൂടെ ആയിരിക്കും 2022 നമുക്ക് പ്രതീക്ഷ. പിന്നീട് പൂരം നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിന് ശുക്രനാണ് എൻ്റെ
ഗ്രഹം, അതുപോലെ തന്നെ ചിങ്ങൻ രാശി തന്നെയാണ് പൂരം നിൽക്കുന്നത്. അതുപോലെ 2022 ഇവർക്ക് നല്ല പൂരം നക്ഷത്രക്കാരനും കുറച്ച് ഗുണപരമായിട്ടുള്ള ഫലങ്ങൾ കിട്ടും എന്നുള്ള ഒരു കാലമായിട്ട് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ സമയത്ത് വിധിയൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെ വരുന്ന ഒരു കാലമാകും. അനുകൂലമായിട്ടുള്ള മാറ്റം നമുക്ക് സാമ്പത്തിക വിഷയത്തിലായാലും ജീവിതത്തിലായാലും കുറച്ച് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കച്ചവടക്കാരും വളരെ മാറ്റങ്ങളുണ്ടായിട്ട് ബിസിനസ്സിൽ കുറച്ചൊരു അഭിവൃദ്ധി കിട്ടാൻ പൂരക്കാർക്ക് 2022 സഹായിക്കാനുള്ള ഇടയുണ്ട്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്ന ഒരു കാലം കൂടിയായിരിക്കും. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും കുറച്ച് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ, അവർക്ക് സ്ഥലം മാറ്റമൊക്കെ വേണ്ടവർക്ക് അനുകൂലമായ സ്ഥലത്തേക്കുള്ള മാറ്റങ്ങളോ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുന്നവർക്ക് അതൊക്കെ കിട്ടാനുള്ള സാധ്യത പറയണം. എന്നാലും നമ്മൾ സാമ്പത്തിക ഇടപാടുകളൊക്കെ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം കൈകാര്യം ചെയ്യാനായിട്ട്. ഗ്രഹനിർമ്മാണം നമ്മൾ നടത്തുകൊണ്ടിരിക്കുന്നത് പൂർത്തീകരിച്ച് താമസമാകാനൊക്കെയുള്ള സാധ്യത 2022 തടസ്സങ്ങളൊക്കെ മാറാനുള്ള ഇടയും ഉണ്ടാകാം. ഫെബ്രുവരി പകുതി മുതൽ ജോലിയിൽ നമുക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു വർഷമായിരിക്കും 2022 എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ജൂൺ മുതൽ പങ്കാളിയിൽ നിന്ന് നമുക്ക് അളവറ്റ പിന്തുണ ലഭിക്കുന്ന ഒരു കാര്യമായിരിക്കും. ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന വർഷം കൂടെ ആയിരിക്കും 2022. നവംബർ മുതൽ നമ്മുടെ ബജറ്റ് താളം തെറ്റാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യം ആ സമയത്ത് നമുക്ക് ജൂൺ മുതൽ സ്വല്പം കുറച്ചൊന്ന് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട കാലമായിരിക്കും. അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഡോക്ടറെ കണ്ട് വേണ്ട രീതിയിലുള്ള പരിഹാരങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഉത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ഗ്രഹം സൂര്യനും അതിൻ്റെ രാശി ചിഹ്നവും കന്നിയുമാണ്. അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉത്രക്കാർക്കും ഈ ഒരു സമയത്ത് 2022 പ്രതീക്ഷിക്കാൻ കഴിയും. തൊഴിൽ രംഗത്തും നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പുതിയ പ്രവർത്തന മേഖലകളിലൊക്കെ പ്രവേശിക്കാനുള്ള ഇടയുണ്ടാവാം. സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉള്ളവർക്ക് അത് ദൃഢമാകുന്ന കാലമായിരിക്കും. അതുപോലെ തന്നെ പുതിയ പ്രണയബന്ധങ്ങളിലൊക്കെ ഇടപെടാനുള്ള സാധ്യതയുണ്ടാവാം. ഗ്രഹത്തിലും സന്തോഷം നിലനിൽക്കുന്ന കാലമായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും വളരെ നേട്ടങ്ങളൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാനുള്ള കാലമാണ്. അതുപോലെ തന്നെ ഏത് കാര്യത്തിലും കുറച്ച് അനുകൂലമായ മാറ്റങ്ങളൊക്കെ ഉത്തരക്കാർക്ക് 2022 വരാൻ സാധ്യതയുണ്ട്. ഗ്രഹം, വാഹനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വാങ്ങാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലമായിരിക്കാം 2022. അതുപോലെ തന്നെ മുതിർന്നവരുമായിട്ടുള്ള ബന്ധം നമുക്ക്, അതുപോലെ നമ്മുടെ ഓഫീസിലാണെങ്കിൽ അവരുടെ ഹെഡ് ബോസുമായിട്ടൊക്കെ, അതുപോലെ തന്നെ കുടുംബത്തിലെ മുതിർന്ന ആൾക്കാരുമായിട്ടൊക്കെയുള്ള ബന്ധം നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് നല്ല രീതിയിൽ പുലർത്തുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അവിടെ നിന്നുള്ള വെല്ലുവിളികൾ, വഴക്കും ദേഷ്യവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ബഹുമാനം ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും 2022. ജൂൺ മാസത്തിൽ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാലും അത് വളരെയധികം വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു വിഷയമായി തീരാനുള്ള സാധ്യത കുറവാണ്. സാമ്പത്തിക തർക്കങ്ങളുടെ പേരിൽ 2022 സെപ്റ്റംബർ സാമ്പത്തിക തർക്കങ്ങളുടെ പേരിൽ സെപ്റ്റംബർ 19 മുതൽ കുറച്ച് നിയമപ്രശ്നങ്ങളൊക്കെ നമുക്ക് വന്നുഭവിക്കാനും ഇടയുണ്ട്. അവസാനം വരെ അത് നിലനിൽക്കും. വർഷാവസാനം വരെ അതിനുള്ള ഒരു കേസോ വഴക്കുകളോ ഒക്കെ ചിലപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതിൽ നമ്മൾ കരുതിയിരിക്കണം. കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാലമാണ്. പ്രണയിതാക്കളെ സംബന്ധിച്ചും വളരെയധികം ഗുണമുണ്ടാകുന്ന കാലമാണ്. വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടിയിട്ടൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗുണഫലങ്ങളൊക്കെ ഈ വർഷം പ്രതീക്ഷിക്കാനും കഴിയും. പിന്നീട് അത്തം നക്ഷത്രക്കാരാണ്. അത്തം നക്ഷത്രത്തിൻ്റെ ഗ്രഹം ചന്ദ്രനാണ്. അതുപോലെ തന്നെ രാശി കന്നിയുമാണ്. തൊഴിൽപരമായിട്ട് വളരെയധികം ഉയർച്ച അത്തം നക്ഷത്രക്കാർക്ക് 2022 വരും എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. കർമ്മരംഗത്തും വളരെ നൂതനമായിട്ടുള്ള പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ടാവും. പുതിയ മേഖലയിലൊക്കെ പ്രവേശിക്കുന്നതിനുള്ള ഒരവസരവും വന്നു ചേരാം. നൂതനമായിട്ടുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള സാഹചര്യവും വരാം. ദീർഘകാലമായിട്ട് നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ ഒക്കെ സാധിക്കാനും അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും 2022 കഴിയും എന്ന് പ്രതീക്ഷിക്കാം. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അതിലും തീരുമാനം ഉണ്ടാവും. വിദ്യാർത്ഥികൾക്കും ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവാം. ഉദ്യോഗസ്ഥർക്ക് നല്ല നേട്ടങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യാം. സാമ്പത്തിക മേഖലയിൽ ഇവർക്ക് ഈ വർഷം കുറച്ച് അനുകൂലമായിരിക്കുകയും ചെയ്യും. ഫെബ്രുവരി മാസം പകുതി മുതൽ ജോലിസ്ഥലത്ത് നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ
ഉണ്ടാകാനുള്ള സാധ്യത പറയണം. ഈ വർഷം പൊതുവേ നമ്മൾ പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ നമുക്ക് സമയം ചെലവഴിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ വന്നിട്ട് മനസ്സമാധാനമൊക്കെ കിട്ടാനും ഇടയുണ്ട് അത്തം നക്ഷത്രക്കാർക്ക്. സെപ്റ്റംബർ 13 മുതൽ ഇവർക്ക് വളരെയധികം മികച്ച സമയമായിരിക്കുമെന്ന് വേണം പറയാനായിട്ട്. ആരോഗ്യത്തെക്കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കണം. ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട മെഡിക്കേഷൻ വളരെയധികം കാര്യമായിട്ട് ഡോക്ടർമാരെ കണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ജീവിത പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങളും കലഹങ്ങളും ഒക്കെ വർദ്ധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മുടെ വാക്ക് വളരെയധികം ശ്രദ്ധിച്ച് വേണം പ്രയോഗിക്കാൻ. നിസ്സാര കാര്യങ്ങളിൽ പോലും നമ്മൾ സമ്മർദ്ദപ്പെടാനുള്ള സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുകയും വേണം. പിന്നീട് ചിത്തിരയാണ്. ചിത്ര നക്ഷത്രം ചൊവ്വയാണ് അതിൻ്റെ ഗ്രഹം. അതുപോലെ തന്നെ കന്നിയിലും തുലാത്തിലും കൂടിയാണ് ചിത്ര നക്ഷത്രം നിൽക്കുന്നത്. കരിയർ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ജൂൺ വരെ വളരെ നല്ല ഒരു തൊഴിൽപരമായിട്ട് നല്ലൊരു അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവാം. ഈ കാലയളവിൽ എന്തെങ്കിലും പുതിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നടക്കാനും അതിൽ നിന്നും നല്ല രീതിയിലുള്ള വരുമാനങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്കും ഈ നല്ല രീതിയിലുള്ള ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ടാവാം. കർമ്മ മേഖലയിൽ പൊതുവിൽ പുരോഗതി ഉണ്ടാകുന്ന കാലമായിരിക്കും അത്. സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരാം. ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് അതിലെ താമസം തുടങ്ങാനുള്ള സാധ്യത ഉണ്ടാവാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അപൂർവങ്ങളായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ചിത്രക്കാർക്ക് 2022 കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ ജൂൺ മാസത്തിന് ശേഷം ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് ചില പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവാം. ഫെബ്രുവരി മുതൽ മെയ് വരെ എന്തായാലും നമുക്ക് പലരുടെ പിന്തുണയൊക്കെ കിട്ടുന്ന കാലമായതുകൊണ്ട് അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് ജൂണിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും നമുക്ക് അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കി വെക്കാനായിട്ട് കഴിയുകയും ചെയ്യും. എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുടനെ തന്നെ ചികിത്സ തേടേണ്ട കാലമാണ്. അതിന് പുറമേ ജീവിത പങ്കാളിയിൽ നിന്നും നമുക്ക് നല്ല സംരക്ഷണം അല്ലെങ്കിൽ സ്നേഹമൊക്കെ കിട്ടുന്ന ഒരു കാലമായിരിക്കും. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഒരു സ്നേഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. സാമ്പത്തിക പ്രശ്നങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോകാവുന്ന ഒരു വർഷം തന്നെ ആയിരിക്കും 2022 നമ്മുടെ പ്രതീക്ഷ. പിന്നീട് ചോതിയാണ്. ഈ നക്ഷത്രം രാഹുവാണ് എൻ്റെ ഗ്രഹം. അതുപോലെ തന്നെ തുലാൻ രാശിയിലാണ് ചോതി നിൽക്കുക. തൊഴിൽരംഗത്ത് ഇവർക്കും അനുകൂലമായിട്ടുള്ള നല്ല മാറ്റങ്ങളൊക്കെ 2022 പ്രതീക്ഷിക്കണം. അതുപോലെ തന്നെ പുതിയ ജോലി പ്രവേശിക്കാൻ ഇരിക്കുന്നവർക്കും ആ ഒരു സമയത്ത് ജോലി പ്രവേശിക്കാനും കഴിയാം. സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നു ചേരാം. ഉദ്യോഗസ്ഥർക്കും കർമ്മരംഗത്ത് നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത 2022 ചോദിക്കാർക്ക് പ്രതീക്ഷിക്കണം. ഗ്രഹനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാം. അതുപോലെ തന്നെ വിവാഹാദി വിഷയങ്ങളിലും തീരുമാനം ഉണ്ടാകാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പ്രശസ്തി നേട്ടങ്ങളൊക്കെ 2022 കാണുന്നുണ്ട്. അതുപോലെ തന്നെ തീരുമാനമാകാതെ കിടക്കുന്ന പല പ്രശ്നങ്ങളും പെട്ടെന്ന് തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ തീരുമാനമാക്കപ്പെടുന്ന ഒരു കാലമായിരിക്കും 2022. ജോലിക്കാര്യത്തിൽ വളരെ കൃത്യതയെങ്കിലും പെട്ടെന്നുള്ള ചില സ്ഥലം മാറ്റങ്ങൾക്കോ കാര്യങ്ങൾക്കോ സാധ്യതയുണ്ട്. അത് നമ്മൾ കരുതിയിരിക്കണം. ജൂണ് 11 മുതൽ നമുക്ക് പുതിയ പ്രണയബന്ധങ്ങളൊക്കെ ആരംഭിക്കാനും അത് നല്ല രീതിയിൽ മുന്നോട്ട് വരാനുമുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പിതാവിൽ നിന്നും നമുക്ക് സഹായം ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ബിസിനസ്സിൻ്റെ കാര്യത്തിലും നമുക്ക് മികച്ച നേട്ടങ്ങളൊക്കെ ഉണ്ടാവാം. ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങൾ ചെറുതായിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. എന്നാലും അതൊന്നും വലിയ ഒരു വിഷയമായിട്ട് തീരാൻ സാധ്യതയില്ല. സെപ്റ്റംബർ അവസാനം മുതൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ പുരോഗതിയൊക്കെ ഉണ്ടായി വരും. രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിന് സമാധാനം കിട്ടാനും ഇടവരും. എന്തായാലും പൊതുവിൽ ഒരു രാജയോഗപ്രദമായിട്ടുള്ള ഫലങ്ങളൊക്കെ ചോദിക്കാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് വിശാഖ നക്ഷത്രമാണ്. ഇത് വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ്. അതുപോലെ തന്നെ രാശി തുലാത്തിലും വൃശ്ചികത്തിലൂടെയാണ് ഈ വിശാഖ നക്ഷത്രം നിൽക്കുന്നത്. ഈ വർഷത്തെ വിശാഖത്തിൻ്റെ നക്ഷത്രഫലം വളരെയധികം ശ്രദ്ധാപൂർവത്തിയായിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഏത് നടപടിയും സ്വീകരിക്കാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജൂൺ 19 ശേഷം ഉദ്യോഗസ്ഥരിൽ നിന്നും മുതിർന്നവരിൽ നിന്നുമൊക്കെ പലവിധത്തിലുള്ള സഹായങ്ങൾ ലഭിക്കാനും ജീവിതത്തിൽ നമുക്ക് ദീർഘകാലമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിക്കാനും ഒക്കെ പറ്റുന്ന കാലമായിരിക്കും. സാമ്പത്തികമായിട്ടുള്ള നല്ല പുരോഗതി ലഭിക്കുന്ന കാലമാകും. അതുപോലെ തന്നെ പുതിയ ജോലി 2022 ഇവർക്ക് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. കച്ചവടക്കാർക്കും നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലമായിരിക്കും. പുതിയ വീട് വാങ്ങാൻ അവസരം ഉണ്ടാകാനും ഇടയുണ്ട്. നൂതനമായ ഗ്രഹോപകരണങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലമായിരിക്കും. വിദ്യാർത്ഥികൾക്കും അവർക്ക് പഠനത്തിലെ പുരോഗതി കിട്ടുന്ന കാലമായിരിക്കും. ഉദ്യോഗസ്ഥർക്കും പല അനുകൂലമായിട്ടുള്ള
പല മാറ്റങ്ങളും ഉണ്ടാകുന്നതായിട്ടും വരുന്നുണ്ട്. കലാരംഗത്തുള്ളവർക്കും നേട്ടങ്ങളും ഉയർച്ചയൊക്കെ ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ ജീവിത പങ്കാളിയുടെ പിന്തുണ നന്നായിട്ട് ലഭിക്കാനും സാധ്യതയുണ്ട്. ജൂലൈ മാസം ആരംഭിക്കുമ്പോൾ മുതൽ വിദ്യാർത്ഥികൾ കുറച്ച് വളരെയധികം ഗുണകരമായിട്ടുള്ള ഉയർച്ച കിട്ടുന്ന ഒരു കാലമായിട്ട് വരാനുള്ള ഇടയുണ്ട്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആഹാരപരമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് ഉദരസംബന്ധമായ രോഗങ്ങളൊക്കെ വരാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിരത നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഈ വർഷം നമുക്ക് ആ സാമ്പത്തിക സ്ഥിരതയിൽ എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതിന് സംശയമില്ല. പിന്നീട് അരിരാണ്. ഈ നക്ഷത്രം ശനിയുടെ നക്ഷത്രമാണ്. അതുപോലെ തന്നെ വൃശ്ചിക രാശിയിലാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൻ്റെ തുടക്കത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും വേണം. ഫെബ്രുവരി മുതൽ നമ്മുടെ പങ്കാളിയുമായിട്ടൊത്ത് കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള സാധ്യതയുണ്ട്. ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളും പലതും ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം 2022 പുതിയ ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കച്ചവടക്കാർക്കും നേട്ടങ്ങളുണ്ടാകുന്ന ഒരു കാലമാകാൻ 2022. സാമ്പത്തികമായിട്ട് നല്ല പുരോഗതി ഈ 2022 ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നൂതനമായിട്ടുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനും കഴിയും. വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളും പഠന പുരോഗതിയും ഒക്കെ ഉണ്ടാകുന്നതുമുണ്ട്. അതുപോലെ ഗ്രഹം നിർമ്മാണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ച് അവിടെ താമസമാകുന്നതിനുള്ള ഒരു സാഹചര്യം 2022 ലഭിക്കാനിടയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളും പ്രശസ്തിയും വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഏത് ശുഭപ്രവൃത്തിയും ഓഗസ്റ്റ് മാസത്തിൻ്റെ മധ്യത്തോടെ തന്നെ ആ ഓഗസ്റ്റ് മാസത്തിലായിരിക്കും മിക്കവാറും പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഇവർക്ക് നടക്കാനുള്ള സാധ്യതയുള്ളത്. അതുപോലെ ജീവിതത്തിൽ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാനുള്ള ഇടയും ഉണ്ടാകും. ആരോഗ്യമാണ് നമുക്കിവിടെ പ്രശ്നം ഉണ്ടാക്കുക. ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സൗഹൃദ ബന്ധങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധ പുലർത്തണം. അവരിൽ നിന്ന് നമുക്ക് ചതിയൊന്നും ഏൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മറ്റുള്ളവരിൽ നിന്നുള്ള അവഗണന നമുക്ക് നേരിടേണ്ടതായി വന്നാലും നമ്മൾ മാനസികമായിട്ട് സംഘർഷത്തിന് അടിപ്പെട്ടു പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. നമ്മൾ വളരെയധികം പ്രാർത്ഥനകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യേണ്ട ഒരു സമയമായിരിക്കും. നമ്മുടെ ഈ അവഗണനയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ മാനസികമായിട്ട് നമുക്ക് സംഘർഷം ഉണ്ടാകാനുള്ള ഇടയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് തൃക്കേട്ടയാണ്. ഇവരുടെ ബുധൻ്റെ നക്ഷത്രമാണ് തൃക്കേട്ട. അതുപോലെ തന്നെ രാശി വൃശ്ചിക രാശിയുമാണ്. ഗുണദോഷ സമ്മിശ്രിതമായിട്ടുള്ള ഫലങ്ങളാണ് തൃക്കേട്ടക്കാർക്ക് കാണുക. പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആൾക്കാർക്ക് സ്വല്പം കാലതാമസം 2022 ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളും വളരെ സൂക്ഷിച്ച് നടത്തിയില്ലെങ്കിൽ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. കച്ചവടക്കാർക്കും കുറച്ച് ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും തീവ്രമായിട്ട് പരിശ്രമം ആവശ്യമായിട്ട് വരേണ്ട ഒരു കാലമായിരിക്കും. വിദ്യാർത്ഥികളും പഠനകാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ തോൽവിയൊക്കെ സംഭവിക്കാനിടയുള്ള ഒരു കാലമായിരിക്കും 2022. അതുപോലെ തന്നെ വീടൊക്കെ പണിയുന്നവർക്ക് കൂടുതൽ ധനനഷ്ടമൊന്നും കൂടുതൽ ധനം നമുക്ക് അധികം ചിലവ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വർഷമായിരിക്കും 2022. എന്നാൽ ആരംഭത്തിൽ ഇവർക്ക് ഈ 2022 ആരംഭത്തിൽ ഇവർക്ക് കുറച്ച് മികച്ച ഫലങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്ത് ജോലിസ്ഥലത്തെ മുതിർന്ന ആൾക്കാരെ ഉദ്യോഗസ്ഥരെ ഇവരൊക്കെ പ്രശംസിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകാം തൊഴിൽ സംബന്ധമായിട്ട്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ ഈ സമയത്ത് വളരെയധികം നേട്ടങ്ങളുണ്ടാകാം. പരസ്പരം പ്രണയിക്കുന്നവർക്കും ഈ ആദ്യ ഭാഗങ്ങളിലൊക്കെ ഏതാണ്ട് ആഗസ്റ്റ് മാസം വരെയൊക്കെയുള്ള കാലത്ത് നല്ല സ്നേഹബന്ധത്തോടെയും പരസ്പര സ്നേഹത്തോടെയൊക്കെ മുമ്പോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടാകും. അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സ്വല്പം സാമ്പത്തിക നേട്ടം 2022 തൃക്കേട്ടക്കാർക്ക് പ്രതീക്ഷിക്കാം. പ്രൊമോഷനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടാനുള്ള സാധ്യതയും 2022 നമുക്ക് പറയാവുന്നതാണ്. സെപ്റ്റംബർ മുതൽ വിദേശയാത്രയ്ക്കുള്ള യോഗങ്ങളൊക്കെ വരാം. വിദേശത്ത് തൊഴിലിന് ശ്രമിക്കുന്നവർക്കോ അല്ലെങ്കിൽ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ ഒക്കെ സെപ്റ്റംബറിന് ശേഷം ഒരു സാഹചര്യം ഉണ്ടാവാം. ആരോഗ്യപരമായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലമായിരിക്കാം 2022 പ്രതീക്ഷിക്കുന്നു. പിന്നീട് മൂലനക്ഷത്രമാണ്. മൂലനക്ഷത്രത്തിൻ്റെ ഗ്രഹം കേതുവാണ്. ഇത് ധനുരാശിയിലാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. പൊതുവെ നല്ല ഗുണഫലങ്ങളൊക്കെ ഈ മൂലനക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിൽ സന്തോഷമൊക്കെ നിലനിൽക്കാം. ബന്ധുജനങ്ങളിൽ നിന്നുമൊക്കെ കൂടുതൽ നമുക്ക് സമാഗമം എല്ലാവരും തമ്മിൽ ഒന്നു ചേരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവാം. വിവാഹത്തിനും അധികം വൈകാതെ തന്നെ ഒരു തീരുമാനം 2022 ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക്
ഉദ്യോഗസ്ഥർക്കും അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റമോ പ്രൊമോഷനോ ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യവും വന്നുഭവിക്കാം. പുതിയ ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാവുന്ന കാലമായിരിക്കാം 2022. വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ പുരോഗതി ഉണ്ടാവാം. വീട്ടമ്മമാരെ സംബന്ധിച്ച് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന ഒരു കാലമായിരിക്കാം 2022. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം അംഗീകാരങ്ങളും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കുന്ന കാലമായിരിക്കും മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് 2022. ജോലിസ്ഥലത്ത് ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ പോലും അതൊക്കെ പരിഹരിക്കപ്പെടാനുള്ള ഇടയും ഉണ്ടാവും. ജനുവരി മുതൽ മാർച്ച് വരെ നമുക്ക് കരിയറിലെ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ട് ഇരിക്കുന്നുണ്ട്. സെപ്റ്റംബർ 16 മുതൽ നവംബർ 9 വരെ നമ്മൾ യാത്രകൾ ഒഴിവാക്കണം. ആ ഒരു സമയത്ത് യാത്രകൾ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ അതിൽ നിന്നും ഉണ്ടാകാനുള്ള ഇടയുള്ളതുകൊണ്ട് ആ സമയത്ത് നമ്മൾ യാത്ര ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളിൽ നമുക്ക് സന്ധികളിൽ വേദനയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുകയും വേണം. പിന്നീട് പൂരാടാണ്. പൂരാട നക്ഷത്രം ശുക്രൻ്റെ നക്ഷത്രമാണ്. അത് ധനുരാശിയിലാണ് സ്ഥിതി ചെയ്യുക. നമ്മുടെ വീട്ടിൽ സന്തോഷം നിലനിൽക്കുന്ന ഒരു കാലമായിരിക്കും. അതുപോലെ തന്നെ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഉടനെ അത് ലഭിക്കുന്ന കാലമായിരിക്കും. സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കൈവരുന്ന കാലമാകാം. അതുപോലെ വീട് പണി നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കുന്നതിനും സാധിക്കും. പുതിയ വസ്തുവോ വാഹനങ്ങളോ ഒക്കെ വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്കും അതും സാധിക്കുന്ന ഒരു കാലമായിരിക്കും പൂരാടക്കാരെ സംബന്ധിച്ച് 2022. അതുപോലെ തന്നെ നമ്മൾ വീട് പുതുക്കി പണിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ഒരു സാഹചര്യം വന്നു വരാം. അതുപോലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ചില പ്രതികൂല അവസ്ഥകളൊക്കെ നമ്മുടെ കർമ്മരംഗത്ത് ഭവിക്കാനിടയുണ്ട്. എന്നാൽ അതും നമുക്ക് മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ തട ഉണ്ടാകാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്ക് ആ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ പ്രയോജനകരമായിട്ടിരിക്കുന്ന ഒരു കാലമായിരിക്കും 2022 എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രണയിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിലും ജനുവരി 17 ശേഷം ഇവർക്ക് അനുകൂലമായ കാലം വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യയുടെ പിന്തുണ, കുടുംബത്തിൻ്റെ പിന്തുണ ഇതൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഫെബ്രുവരി 13 മുതൽ ജൂൺ 18 വരെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. സാമ്പത്തിക ആനുകൂല്യങ്ങളൊക്കെ തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് സമ്പത്ത് നമ്മൾ സൂക്ഷിച്ച് പ്രയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഡിപ്പോസിറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലമായിരിക്കും അത്. അതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരുന്ന പണമൊക്കെ ഈ സമയത്ത് ചിലപ്പം തിരികെ കിട്ടാനുള്ള ഇടയും ഉണ്ടാവും. ആരോഗ്യപരമായിട്ട് വയറിൻ്റെയോ കുടലോ ഒക്കെ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അതിന് വേണ്ട പരിഹാരങ്ങൾ ആ സമയത്ത് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഉത്രാട നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രക്കാർക്ക് സൂര്യനാണ് അതിൻ്റെ ഗ്രഹമായിട്ട് വരിക. അതുപോലെ തന്നെ ധനുവിലും മകരത്തിലുമായിട്ടാണ് ഉത്രാടം സ്ഥിതി ചെയ്യുന്നത്. പൊതുവെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉത്രാടക്കാർക്ക് നമ്മൾ പറയേണ്ടതായിട്ടിരിക്കുന്നത്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കാനുള്ള സാധ്യത ഉണ്ടാവും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കാം. കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ പലതും കൈവരാം. സാമ്പത്തിക ഇടപാടുകളിലൊക്കെ സൂക്ഷ്മത പാലിച്ച് നടത്തണം. അതുപോലെ വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ കുറച്ച് പുരോഗതിയൊക്കെ കൈവരാനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് നല്ല മാറ്റങ്ങൾ തൊഴിൽ രംഗത്തൊക്കെ ഉണ്ടാകാനും ഇടയുണ്ട്. ഏതാണ്ട് മാർച്ച് മാസം മുതൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചേറെ നമ്മുടെ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് നല്ല ഒരു സഹായമൊക്കെ കിട്ടുന്ന കാലമായിരിക്കും. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അത് സൂക്ഷിക്കണം. സ്വത്ത് തർക്കം വളരെയധികം രൂക്ഷമായിട്ട് ബാധിക്കുന്ന ഒരു കാലമായിരിക്കും. അതുകൊണ്ട് നമ്മൾ കേസ് വഴക്കുകളോ കാര്യങ്ങളിലോ ഒക്കെ ചിലപ്പോൾ ഇടപെടാൻ ഇടവരും. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളുടെ സന്തോഷം വർദ്ധിക്കുന്ന ഒരു കാലമാണ്. അവർക്ക് നമ്മളോട് സ്നേഹമൊക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. എന്നാൽ സ്വത്ത് തർക്കത്തെക്കാൾ നമുക്ക് സാമ്പത്തിക നേട്ടമായിരിക്കും ഈ ഒരു കാലത്ത് കൂടുതലായിട്ട് കിട്ടുക. ദന്ത രോഗങ്ങൾ വായിക്കോ അല്ലെങ്കിൽ പല്ല് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ അത് നമ്മളെ ഒരു വിഷമിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശാസ്താവിനൊക്കെ വഴിപാട് കഴിച്ച് നമ്മൾ കഴിഞ്ഞുകൂടേണ്ട ഒരു കാലമാണ്. വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് ജീവിക്കേണ്ട, ആരോഗ്യപരമായിട്ടുള്ള വിഷയത്തിൽ ശ്രദ്ധയോടുകൂടിയിട്ട് ജീവിക്കേണ്ട ഒരു കാലമായിരിക്കും 2022. പിന്നീട് തിരുവോണമാണ്. തിരുവോണ നക്ഷത്രത്തിനെ ഭരിക്കുന്നത് ചന്ദ്രനാണ്. അതിൻ്റെ രാശി മകരമാണ്. അതുപോലെ പൊതുവെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് തിരുവോണക്കാർക്കുണ്ടാകുക. കാര്യവിജയമൊക്കെ ഉണ്ടാകാം. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ വരാം. അതുപോലെ പുതിയ ജോലി ലഭിക്കേണ്ടവർക്ക് അത് കിട്ടാം. ഗ്രഹനിർമ്മാണം നടത്തുന്നവർക്ക് അത് പൂർത്തീകരിക്കാം.
ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. ബന്ധുജനങ്ങളുമായിട്ട് നമുക്കൊരു സ്നേഹബന്ധമൊക്കെ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ നല്ല പുരോഗതിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റമൊക്കെ കിട്ടാം. വർഷത്തിൻ്റെ തുടക്കത്തിൽ വിദേശ രാജ്യ സന്ദർശനങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് അതിന് ഉള്ള സാഹചര്യം ഉണ്ടാവാം. പൊതുവെ സാമ്പത്തികപരമായിട്ട് കുറച്ച് മെച്ചമൊക്കെ നമുക്കുണ്ടാകുന്നുണ്ട്. എന്നാൽ June 13 ശേഷം ദാമ്പത്യ ജീവിതത്തിൽ കഠിനമായ പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അതിനെ നമ്മൾ നേരിട്ട് വേണ്ട രീതിയിൽ തന്നെ നേരിട്ട് സമാധാനം ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് ഉള്ളൊരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ 2-3 തവണ ആലോചിച്ചതിന് ശേഷം ചെയ്യാവും. ചെലവ് ചുരുക്കൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. സാമ്പത്തിക ചെലവ് നമുക്ക് കഠിനമായിട്ടുണ്ടാകാം. അതുപോലെ തന്നെ പണത്തിൻ്റെ കാര്യത്തിലുള്ള വെല്ലുവിളികൾ ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിലൊരു താളം തെറ്റിൽ ഉണ്ടാക്കുന്ന കാലമായിരിക്കും. അത് ശ്രദ്ധിക്കണം. ഇടത് കണ്ണിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മളെ അലട്ടാനുള്ള സാധ്യതയുള്ളവരുടെ ഒരു നേത്രരോഗ വിദഗ്ധൻ്റെ സഹായം തേടാനുള്ള സാഹചര്യവും 2022 വരാം. പിന്നീട് ഔട്ടാണ്. ഔട്ട നക്ഷത്രം ചൊവ്വയാണ് ഇതിൻ്റെ ഗ്രഹം. അതുപോലെ തന്നെ മകരം കുംഭം എന്നീ രാശികളിലായിട്ടാണ് ഔട്ടം നിൽക്കുക. 2022 ഈ വർഷം ഒരു നല്ല വാർത്ത കേൾക്കാനുള്ള സാധ്യത ഈ ഔട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചുണ്ട്. അതുപോലെ സർക്കാർ ജോലികൾക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനുള്ള ഫലവും കിട്ടാനുള്ള സാധ്യതയും ഈ ഒരു വർഷം ഔട്ടക്കാർക്ക് കാണാം. ഏതാണ്ട് ഏപ്രിൽ മുതൽ ഉള്ള സമയം ജോലി വിഷയത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് അനുകൂലമായിരിക്കാനുള്ള ഇട, ഏത് കാര്യത്തിലും ഒരു മികച്ച വിജയം തേടി വരാനുള്ള സാധ്യത ഔട്ടക്കാർക്ക് ഈ വർഷം ഉണ്ടാകാം. വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലതും ഉണ്ടാകാം. സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവാം. നൂതനമായിട്ടുള്ള തൊഴിലോ അല്ലെങ്കിൽ നൂതനമായിട്ടുള്ള ബിസിനസ്സോ ഒക്കെ തുടങ്ങുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. കുടുംബത്തിലും നമുക്ക് സന്തോഷം വർദ്ധിക്കുന്ന ഒരു കാലമായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിലും നേട്ടങ്ങളുണ്ടാവാം. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥലമാറ്റങ്ങളോ സ്ഥാനക്കയറ്റങ്ങളോ ഒക്കെ ഔട്ടക്കാർക്ക് 2022 ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വിവാഹപരമായിട്ടുള്ള വിഷയങ്ങളിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതിനും ഒരു തീരുമാനം ചിലപ്പം 2022 കിട്ടാനുള്ള ഇടയുണ്ടാവാം. തൊഴിൽ രംഗത്ത് പൊതുവേ അനുകൂലമായിട്ട് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമായിരിക്കും 2022. മെയ്ക്ക് ശേഷം ചില കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള ഫലങ്ങൾ അവരെ തേടി വരാനുള്ള സാഹചര്യം ഉണ്ടാവും. ആരോഗ്യ വിഷയത്തിൽ സ്വല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അത് വർദ്ധിക്കാനുള്ള സാധ്യതയും 2022 പറയേണ്ടതായിട്ടുണ്ട്. പിന്നീട് ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇവരുടെ ഗ്രഹം എന്ന് പറയുന്നത് രാഹുവാണ്. ഇവരെ കുംഭൻ രാശിയിലുള്ള നക്ഷത്രമാണ്. 2022 ഫലം ഇവർക്ക് ഫെബ്രുവരി മുതൽ നല്ല ഒരു വിദേശ തൊഴിലോ കാര്യങ്ങളോ ഒക്കെ ലഭിക്കാനും വിദേശത്തേക്ക് പോകാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമായിട്ട് പറയേണ്ടതുണ്ട്. July 1 വരെ ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അലട്ടാനുള്ള ഇടയുണ്ട്. ഈ സമയത്ത് ശ്രദ്ധിക്കണം. പ്രണയത്തിലേർപ്പെട്ടിരിക്കുന്നവർക്കും അവരുടെ ആ ഒരു പ്രണയകാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും പറയേണ്ടതായിട്ടുണ്ട്. നല്ലപോലെ സംസാരിച്ച് വേണം നമ്മൾ കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കേണ്ടത്. മറ്റേ തൊഴിൽപരമായിട്ടൊക്കെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കാം. പുതിയ പ്രവർത്തന മേഖലകളിലൊക്കെ നമുക്ക് പ്രവേശിക്കാനുള്ള അവസരങ്ങളും 2022 ഉണ്ടാകാനിടയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളൊക്കെ സൂക്ഷിച്ചു നടത്തണം. പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സന്ദർഭവും ഉണ്ടാവാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കുറച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കണം. അതുപോലെ തന്നെ സെപ്റ്റംബറിന് ശേഷത്തെ ഉള്ള ഒരു കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ മികച്ച ഒരു കാലമായിരിക്കും. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ ഒരു 4 മാസം നമ്മളെ സംബന്ധിച്ച് കുറച്ച് മികച്ച കാലമാകാനാണ് ഇട. അതുപോലെ തന്നെ വയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ കുടൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ രോഗങ്ങൾ വരാം. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും പൊതുവിൽ പറഞ്ഞാൽ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലമായിരിക്കും ചതയ നക്ഷത്രക്കാർക്ക് 2022 സംഭാവന ചെയ്യുക. പിന്നീട് പൂരുട്ടാദിയാണ്. പൂരുട്ടാദി നക്ഷത്രത്തിൻ്റെ ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ്. കുംഭം, മീനൻ രാശികളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് പൂരുട്ടാദി. ഏതാണ്ട് ജനുവരി മുതൽ ഏപ്രിൽ വരെ ഇവരെ ജോലി വിഷയങ്ങളിലൊക്കെ കുറച്ച് ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ജോലി നമ്മൾ ചെയ്യുന്ന ആൾക്കാർ അവരുടെ മേലധികാരികളുമായിട്ടൊക്കെ വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് വളരെ ശ്രദ്ധിക്കണം. ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ നമുക്ക് 2022 പൂരുട്ടാദിക്കാർക്ക് തൊഴിൽ സംബന്ധമായിട്ടുണ്ടാവാം.
അതുപോലെ ജോലിക്ക് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും കുറച്ച് തടസ്സങ്ങളോ കാലതാമസമോ ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക്, ബിസിനസ്സുകാർക്ക്, ഇവരെയൊക്കെ സംബന്ധിച്ച് കുറച്ച് തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത 2022 നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം നിലനിർത്തുന്നതിനും കഠിനമായിട്ടുള്ള പരിശ്രമം 2022 ചെയ്യേണ്ടതായിട്ടുണ്ട്. വീടുപണി നടത്തുന്നവരാണെങ്കിൽ അമിതമായിട്ടുള്ള ചെലവ് സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യവും വരാം. അതുപോലെ മെയ് മാസത്തിന് ശേഷം ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളൊക്കെ വന്നു വരാനുള്ള സാധ്യതയുണ്ട്. റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ ബിസിനസ്സുകൾ നടത്തുന്നവർക്കും കുറച്ച് വെല്ലുവിളികളോ സാമ്പത്തികമായിട്ടുള്ള അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ട് വരാനും സാധ്യതയുണ്ടാവും. പ്രണയിക്കുന്നവരും കുറച്ച് ശ്രദ്ധിക്കേണ്ട കാലമായിരിക്കും 2022. എന്തായാലും പൂരുട്ടാതി നക്ഷത്രക്കാർ അനാവശ്യമായിട്ട് വഴക്കുണ്ടാകാനുള്ള സാധ്യതയൊക്കെ മുന്നിൽ വന്നാലും നമ്മൾ അതിൽ നിന്നും പിന്തിരിഞ്ഞു പോകണം. കാര്യം 2022 കലഹങ്ങളൊക്കെ കൂടാനും അതുപോലെ തന്നെ ഈ പ്രമേഹ രോഗികളൊക്കെ ഡോക്ടറെ കാണേണ്ടത് വളരെ ശ്രദ്ധിക്കണം. പൂരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള ഈ പ്രമേഹം, ഷുഗറിൻ്റെ അസുഖമൊക്കെയുള്ള ആൾക്കാർ, കൊളസ്ട്രോളിൻ്റെ അസുഖമുള്ള ആൾക്കാർ, ഇവരൊക്കെ വേണ്ട ചികിത്സ ചെയ്യേണ്ട ഒരു കാലമാണ്. പൂരുട്ടാതിയെ സംബന്ധിച്ച് അത്ര വലിയൊരു ഗുണകരമായിട്ടുള്ള ഒരു കാലമാകാൻ സാധ്യതയില്ല 2022. പിന്നീട് ഉത്രട്ടാതി നക്ഷത്രമാണ്, ഇതിൻ്റെ ഗ്രഹം ശനിയാണ്. അതുപോലെ തന്നെ മീനൻ രാശിയിലാണ് ഉത്രട്ടാതി നിൽക്കുക. അത് ആരംഭഭാവം 2022 ആദ്യ ഭാഗങ്ങൾ വളരെ ഒരു ഗുണപരമായിട്ടുള്ള കാലമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ആ സമയത്ത് ഉത്രട്ടാതിക്കാരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള അനുകൂലങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസമൊക്കെ ഉണ്ടാകാം. കർമ്മരംഗത്തും ചില പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉത്രട്ടാതിക്കാർക്ക് ഉണ്ടാകാം. കച്ചവടക്കാരെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാലമാണ്. വിദ്യാർത്ഥികളും കഠിനമായിട്ട് പരിശ്രമം ചെയ്യണം. വീടുപണി നടത്തുന്നവർക്ക് അതും തടസ്സപ്പെടാനോ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട്. നമ്മളെന്തെങ്കിലുമൊക്കെ വസ്തുക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയം ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചും വളരെ ശ്രദ്ധ പുലർത്തേണ്ട കാലമാണ്. മെയ് 15 ശേഷം തൊഴിൽ സംബന്ധമായിട്ട് നമുക്ക് ഒരു പുരോഗതിയൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഈ കാരണത്ത ജോലിയിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ടായാലും അതിന് മുമ്പേ ഉണ്ടായിരുന്ന തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ മാറിയതിന് ശേഷം, മെയ്ക്ക് ശേഷം നമുക്ക് കുറച്ചൊരു അഭിവൃദ്ധി, തൊഴിലൊരു സമാധാനമൊക്കെ കിട്ടും. അതുപോലെ വിദ്യാർത്ഥികൾക്കും ഏപ്രിൽ മുതൽ കുറച്ചൊരു 3-4 മാസത്തേക്ക് കുറച്ച് അനുകൂലമായ സമയമായിരിക്കും. എന്നാൽ ഈ സമയത്ത് വിദ്യാർത്ഥികൾ വളരെയധികം കഠിനമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള തോൽവിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരാതെ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിലും കുറച്ച് പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ, സ്നേഹവും അല്ലെങ്കിൽ പരസ്പര സ്നേഹവും ബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് പ്രവചിക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യപരമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ കൈകാലുകൾക്കൊക്കെ പ്രശ്നങ്ങളോ അലർജിയുടെ അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു കാലമായിരിക്കും. പരസ്പര സ്നേഹമോ വിവാഹത്തിലേക്ക് എത്തുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാനും ഇടയുണ്ട്. വിവാഹ തടസ്സമുള്ളവർക്കും വിവാഹം നടക്കാൻ പറ്റുന്ന ഒരു കാലമായിരിക്കാം 2022. പിന്നീട് രേവതി നക്ഷത്രമാണ്, ഇത് ബുധനാണ് എൻ്റെ ഗ്രഹം. അതുപോലെ തന്നെ മീനൻ രാശിയിലാണ് രേവതി സ്ഥിതി ചെയ്യുക. ഏതാണ്ട് മാർച്ച് ആഗസ്റ്റ് കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് ഗുണം, നല്ലതധികം ഗുണം ചെയ്യുന്നൊരു കാലമാണ്. ആ സമയത്ത് നന്നായിട്ട് പഠിക്കുകയും തൊഴിൽ അന്വേഷിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തൊഴിൽ കിട്ടുമോ, അതുപോലെ തന്നെ പഠനത്തിൽ വിജയിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാലമായിരിക്കും. അതുപോലെ തന്നെ നൂതന സംരംഭങ്ങളൊക്കെ 2022 ഇവർക്ക് തുടങ്ങാനൊക്കെ കഴിയും. ധനപരമായിട്ട് അവിചാരിതമായിട്ടുള്ള പല നേട്ടങ്ങളും നമ്മളെ തേടി വരാനുള്ള സാധ്യതയും 2022. അതുപോലെ തന്നെ പുതിയ ജോലി ലഭിക്കാം. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം. വീടുപണി നടത്തുന്ന ആൾക്കാരും പാഴ്ചിലവുകളൊന്നും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം. ആരോഗ്യപരമായിട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. കുടുംബകലഹം, അച്ഛനമ്മമാരുമായിട്ടും ഭാര്യയായിട്ടും അല്ലെങ്കിൽ ഭർത്താവുമായിട്ടും ഒക്കെ കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സമാധാന അന്തരീക്ഷം നമുക്ക് കുടുംബത്തിൽ നഷ്ടപ്പെട്ടിട്ട് അത് നമ്മളെ മാനസികമായിട്ടുള്ള സംഘർഷത്തിനും കാര്യങ്ങൾക്കും ഉണ്ടാവാം. സന്താനങ്ങളില്ലാതിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം നമുക്ക് ഈ വർഷം കിട്ടാനുള്ള സാധ്യതയുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ENT സംബന്ധമായിട്ട് ചെവി, മൂക്ക്, തൊണ്ട ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടാനുള്ള ഇടയുള്ള വർഷമാണ് 2022. അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ മുൻകോപമുള്ള സ്വഭാവം അത് വളരെയധികം ശ്രദ്ധിച്ച് സമാധാന ചിത്തതയോടുകൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട കാലമാണ് 2022 എന്നുള്ളതിന് സംശയമില്ല. എന്തായാലും പൊതുവിലെ ഈ 27 നക്ഷത്രക്കാർക്കും
പല രീതിയിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും വരുന്നുണ്ട്. എന്നാൽ കുറച്ച് നക്ഷത്രക്കാർക്ക് നല്ല രാജയോഗപരമായിട്ടുള്ള ഫലങ്ങളും നമുക്കിതിൽ കൂടെ പ്രവചിക്കാൻ കഴിയുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടം അനുസരിച്ചിട്ട് പല കാര്യങ്ങളിലും ഈ ഫിസിക്കലായിട്ടുള്ള തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മൾ ജ്യോതിശാസ്ത്രപരമായിട്ട് നേരത്തെ നമ്മൾ ഈ കണ്ടെത്തിയിട്ട് ആ സമയം അനുസരിച്ച് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. എന്തായാലും ഫിസിക്കലായിട്ടുള്ള വലിയ വിഷയങ്ങളൊന്നും വരാതെ ഈ ഒമിക്രോൺ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ ഏതാണ്ട് നമുക്ക് ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ തന്നെ നമുക്ക് അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. എന്തായാലും അവരവരുടെ ജാതകങ്ങൾ എല്ലാവരും ഒന്ന് പരിശോധിപ്പിച്ച് ആ ദോഷകാലങ്ങളോ കാര്യങ്ങളോ ജാതകത്തിൽ ദശാകാലങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ള നല്ലൊരു ജ്യോതിഷനെ സമീപിച്ച് നമ്മുടെ ദോഷങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്തു പോയാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല അനുകൂലമായിട്ടുള്ള പല ഫലങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ദോഷകാലം അനുഭവിക്കുന്നവർ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വിഷമസ്ഥിതി മാറാനുള്ള സാധ്യത ഉണ്ടാവും. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സമയദോഷങ്ങളോ കാലദോഷങ്ങളോ ഉണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയ വീഴ്ചകൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാതെ രക്ഷപ്പെടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുകയും. എല്ലാവരും അവരവരുടെ കമൻറ്റുകളിൽ കൂടെ നിങ്ങളുടെ പേര് നക്ഷത്രം ഒക്കെ തന്നെ എഴുതിയും കൂടെ അറിയിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. കാര്യം നമുക്ക് കഴിയുന്ന ദിവസങ്ങളിലൊക്കെയുള്ള വിഷയങ്ങളിൽ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ നമ്മളിവിടെ അതിനുള്ള പരിഹാരങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ ആ നക്ഷത്രങ്ങളോ പേരോ ഒക്കെ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ കൊറോണ കാലഘട്ടം എല്ലാവർക്കും വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ സമ്മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നാട്ടിലെ അവസ്ഥകളായാലും എല്ലായിടത്തും മനസമാധാനവും പ്രശ്നവും ഇല്ലാത്തൊരവസ്ഥ നമ്മൾ അനുഭവിക്കുന്ന കാലമാണ്. ഈശ്വര സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ ജീവിതത്തിൽ ഇനിയുള്ള നേട്ടങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. എല്ലാവരും അവരവരുടെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കുക. ജീവിതത്തിലെ വിഷമാവസ്ഥകളൊക്കെ മാറാനായിട്ട് ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നമസ്കാരം.